സോ കോക്കിനെ വിശ്വസിക്കാം അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം. ഇതൊക്കെ മുകളിൽ ഞാനും റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരും. ഞാൻ ഇന്നലെ കേട്ടിട്ട് ഞാൻ നമ്മള് പുള്ളിയുടെ ഇവിടുത്തെ മുട്ടുമിക്ക ആൾക്കാരും നമ്മള് കാണുന്നതാണ് പുള്ളിയുടെ റിവ്യൂസൊക്കെ. അപ്പോ എനിക്ക് തോന്നുന്ന വെച്ചാൽ പുള്ളി പുള്ളി ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, പുള്ളി ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് റിവ്യൂ പറയുന്നതാണ്, പുള്ളി പ്രിഫറൽ ലെവലിൽ റിവ്യൂ പറയുന്നതാണ്. ഒന്ന് ആ റിവ്യൂയിങ്ങിനോട് എനിക്ക് അങ്ങനെ റിവ്യൂയിങ്ങിനോട് കൃത്യമായിട്ട് നമ്മളിരുന്ന ഇന്റർവ്യൂവിനടക്കം ഞാൻ റോബർട്ട് ഈബർട്ട് എന്ന് പറഞ്ഞൊരു ലോകം കണ്ട ഏറ്റവും വലിയ ക്രിട്ടിക്കാണ്. ഓക്കെ, അയാളൊന്നും ആരെന്ന് പോലും പുള്ളിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് തോന്നി വെൽ റെഡ് അല്ലേ പുള്ളി. അപ്പൊ പെരിഫറൽ ലെവലിൽ അനലൈസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴും പറഞ്ഞൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടും പുറത്ത് നമ്മുടെ സുഹൃത്തുക്കളോട് പറയുന്ന പോലത്തെ ഒരു ശൈലി അല്ലെങ്കിൽ കടം കൂടുതലുള്ള വെല്ലുവിളി, ഇതിലാണ് പുള്ളിയുടെ ശൈലിയിലാണ് പുള്ളി വ്യത്യസ്തനാക്കുന്നത്. അല്ലാതെ ഒരു ഒരു പ്രോപ്പർ ക്രിട്ടിക്കിന്റെ ഒരു ലാംഗ്വേജോ ഒരു സാധനമോ ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസോ ഒന്നും അല്ല പുള്ളിയുടെ. അല്ലെ, നമ്മള് തന്നെ, ഞാൻ തന്നെ ആ ഇന്റർവ്യൂല് ഞാൻ പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസോ. കൺസ്ട്രക്റ്റീവ് ആകുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ നന്നാക്കാനും ക്രിയേറ്ററിന് അതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നുണ്ട്. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആർക്കും ഗുണമില്ലാതെ പോകുന്നു. അങ്ങനെയുള്ള ക്രിറ്റിസിസം ഹെൽത്തി അല്ലാതാവുമ്പോൾ, ഏത് ഡിസ്ട്രക്റ്റീവ് ആകുമ്പോൾ ഷെയ്ം ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം. ഞാൻ പറഞ്ഞ അതാണ് പുള്ളിനെ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും പുള്ളിയുടെ ആ ശൈലിയാണെന്ന് ഞാൻ പറഞ്ഞു. ആ മലബാർ ശൈലി, ഇതാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം. അപ്പൊ ഇന്നലത്തെ സംഭവം വന്നപ്പോ എനിക്ക് തോന്നി വെച്ച് കഴിഞ്ഞാൽ, അഭിപ്രായം നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഡിഫൈൻ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അതും പുള്ളി എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല, പുള്ളി ബോറടിച്ചു ബോറടിച്ചു എന്നുള്ളതാണ് പുള്ളി ബോർ. അതാണ് പുള്ളി എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, ഞങ്ങള് നമ്മളിത് കാറ്റർ ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലോട്ട് കാറ്റർ ചെയ്ത എല്ലാ സിനിമ അല്ല ഇത്. അപ്പോഴും പോലും നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ചെറുപ്പക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട് എനിക്ക് നീ അടക്കം എനിക്ക് മെസ്സേജ് അയച്ചു എതിർക്കുക അല്ലെങ്കിൽ. അപ്പൊ ഒരു അപ്പൊ ഇത് ഒരാളുടെ മാത്രം ഒപ്പീനിയൻ, ഏത് അശ്വന്തിന്റെ മാത്രം. ഞാൻ ഇന്നലെ എനിക്ക് റിവ്യൂ അയച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ നീ എനിക്ക് സോറി മെസ്സേജ് അയച്ചു ചേട്ടാ അശ്വന്തിന്റെ റിവ്യൂ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, എടാ ദാറ്റ്സ് ടോട്ടലി ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ഹിസ് ഓൺലി ഹിസ് ഒപ്പീനിയൻ ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ മാത്രം ഒപ്പീനിയനാണ്. ഇപ്പൊ ഭീഷ്മ പറഞ്ഞ സാറിന്റെ സിനിമ ഇവിടെ പുള്ളി കണ്ടു ഇഷ്ടപ്പെടാത്ത സിനിമയാണ്, അതിവിടെ സൂപ്പർ ഹിറ്റ് അടിച്ച സിനിമയാണ്. പ്രണയവിലാസം എന്ന് പറഞ്ഞു, കാരണം ഞാൻ പുള്ളിനെ ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് പ്രണയവിലാസം പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ്, അതിവിടെ ഹിറ്റ് ആയ സിനിമയാണ്. അതുകൊണ്ട് ഒരാളുടെ ഒരു ഒപ്പീനിയൻ കൊണ്ട് മാത്രം ഇവിടെ സിനിമ വീണുപോവുകയോ അല്ല, കാരണം നദികൾ എന്തായാലും ഓടി തുടങ്ങി. അപ്പൊ ഇനി തൽക്കാലം ഇതിനെ നിർത്താനൊന്നും ഒരു റിവ്യൂ കൊണ്ടൊന്നും ഇവിടെ മലയാള സിനിമ സ്തംഭിച്ചു പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു ഭയപ്പാടോ എന്നൊരു സംഭവം എനിക്കില്ല ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് ഇതിന്റെ ഒക്കെ മുകളിൽ ഞാനും റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരും. ഓക്കെ, അത് നിങ്ങൾ ഉൾപ്പെടെയുള്ള എന്നെ വിശ്വാസമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ എന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് പോവാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്നോടുള്ള വിശ്വാസം എന്ന് പറയുന്നത്, ഇത്രയും മോശം സിനിമകൾ ചെയ്ത ഒരാള് ഒരു സിനിമ നല്ലതാന്ന് പറയുമ്പോൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ. പിന്നെ എന്നോട് സ്വാഭാവികമായിട്ടും എന്തൊരു ട്രാൻസ്പെറൻസി അല്ല ഞാൻ ജീവിതത്തിൽ എന്റെ ലൈഫിനോടുള്ള എന്റെ അപ്രോച്ച്. അപ്പൊ അങ്ങനെ ഒരാള് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും, സോ കോക്കിനെ വിശ്വസിക്കാം അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് എന്നെയാണോ വിശ്വാസം, കോക്കിനെയാണോ വിശ്വാസം. ഇംഗ്ലീഷ് ക്ലാസ്സിൽ മലയാളം പറഞ്ഞ് ഫൈൻ അടച്ചുകൊണ്ടിരുന്ന കേശു ആ കാശ് സേവ് ചെയ്ത് തുടങ്ങി. കേശുവിന്റെ കാശ് കുടുക്കയുടെ കാരണം ഞങ്ങളാണ്, ഇംഗ്ലീഷ് കഫെ ജൂനിയേഴ്സ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഒരിക്കലും ഞാൻ അങ്ങനെ നമുക്കൊക്കെ അങ്ങനെയാണ് തോന്നിയത്. ഞാൻ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണ് സംസാരിച്ചത്. അങ്ങനെ തോന്നിയോ? ഞാൻ അങ്ങനെ ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നിയോ? വിഷ്ണു തോന്നിയോ? അല്ല എനിക്ക് തോന്നിയോ? അത് തോന്നല് മാത്രമാണ്. അല്ല ഞാൻ പറയുന്ന വെച്ചാ ഒരു മിനിറ്റ് അപ്പം ധ്യാൻ അതിന്റെ അകത്ത് കൊടുത്ത ഒരു 20 ഇന്റർവ്യൂ കൊടുത്തെങ്കിൽ അതിന്റെ അകത്ത് 15 ധ്യാൻ ഈ കോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് അല്ല ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ പറഞ്ഞിരുന്നു എനിക്ക്. അപ്പൊ ജസ്റ്റ് ഞാൻ ആ ഇന്റർവ്യൂവിന്റെ അകത്ത് 3-4 ഒക്കെ ഞാൻ എടുക്കുന്ന ടൈമിൽ അവിടെ നിന്നപ്പോ ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ധ്യാന്റെ സ്ട്രാറ്റജി ആണെന്ന് തന്നെയാ തോന്നിയത്. കാര്യം ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കോക്കിനെ കൂടെ വലിച്ചിട്ടാണെന്ന് തോന്നിയത്. അപ്പം സംഭവം വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം കോക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ കൊടുത്തു കഴിഞ്ഞപ്പം ധ്യാനെ തിരിഞ്ഞു കൊത്തിയതായിട്ട് തോന്നിയത്. ഒരിക്കലും നമ്മുടെ ഇരുന്ന ഡിസ്കഷനിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. ആ ഇന്റർവ്യൂ എല്ലാവരും കണ്ടുകാണു, സിലി മോംസിലെ വിഷ്ണു എടുത്ത ഇന്റർവ്യൂ കണ്ടുകാണു. അതിൽ ഞാൻ ചെറിയ ചെറിയ രീതിയിലുള്ള ഈ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഇന്നത്തെ ഓക്ക് ഇവിടെ ഇപ്പൊ ഇതൊരു ഡിസ്കഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവ്യൂ സിസ്റ്റത്തെ പറ്റി മിക്ക ഇന്റർവ്യൂവിലും ചോദ്യം വരുന്നുണ്ട്. ഞാനായിട്ട് അശ്വത്തിനെ പറ്റി സംസാരിക്കല്ല, ഇന്ന് ഇപ്പൊ പോലും ഞാനാണ് അശ്വത്തിന്റെ ടോപ്പിക് എടുത്തിട്ട് ആണോ? ഒരിക്കലുമല്ല. വിഷ്ണു ആണ് സംസാരിച്ചു, ഹൈദർക്ക് അതിന് ക്ലിയർ ക്ലാരിറ്റി നല്ല. എന്റെ പേര് വരെ ഞാൻ ഉപയോഗിച്ചു ആ ഇന്റർവ്യൂവിലും, ഇവരെഴുതി തന്നിട്ട് അല്ല, കൃത്യമായിട്ട് ഞാൻ ഇവരെടുത്ത് പറഞ്ഞാണ്, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ പേര് ഇവർ ഉപയോഗിച്ചാണ്. ഞാൻ കൃത്യമായിട്ട് ഇവരുടെ എതിർത്താണ്, എന്റെ പേര് എന്റെ അനുവാദം ഇല്ലാതെ ഇവർ ഉപയോഗിക്കാണല്ലോ. ഞാനാണ് വായിച്ചത്, അല്ല ഞാൻ സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കും. ഞാൻ ഉണ്ടായ സംഭവം അതേ വിളിച്ചു, എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഇട്ട പേര് മാറ്റി വിളിച്ചതാണ് കോക്ക്. അത് ഇവരെഴുതി തന്നെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഡിഫമേഷന് പോകുന്നില്ല? നിങ്ങൾ പരാതി കൊടുക്കണം. ഞാൻ അതിലെ പരാതിയായിട്ട് മുന്നോട്ട് പോയി കൊടുക്കണം. വിളിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, അന്ന് ഞാൻ അത് വിളിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? അയാൾക്കെതിരെ പരാതി കൊടുത്തതിന് ശേഷം സംസാരിക്കും. ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ വിഷ്ണുവിന്റെ അടുത്തും ഇവരുടെ അടുത്തും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ എഴുതി ഞാനെ കൊണ്ട് വായിപ്പിച്ചു? ഓക്കെ, ഞാൻ വായിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടു എന്ന് ചോദിക്കാൻ ബാധ്യത ഉള്ളവനാണ് ഈ മാധ്യമപ്രവർത്തകൻ. ഞാൻ ഇവരോടാണ് ചോദിച്ചത്, ഞാൻ ധ്യാന എടുത്തവരാണ്. അത് ചോദിക്കാതെയാണ് ഇവരാ കാര്യം ചെയ്തത്. അത് തെറ്റ് തന്നെയാണ് ഞാൻ ഇവരോട് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാനത് ഓപ്പൺ ആയിട്ട് പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് പറഞ്ഞോട്ടോ.